നമസ്കാരം. ഈ അധോലോകം അധോലോകം എന്ന് സിനിമയിലൊക്കെ കേട്ട് കേൾവിയല്ലാതെ ഞാൻ ഇതുവരേക്കും ഒരു അധോലോകത്തെയോ അധോലോക നായകന്മാരെയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു അധോലോക നായകനെ പൊതുജനത്തിനിടയിൽ നേരിട്ട് കണ്ട ഒരു കോരിത്തരിപ്പിലാണ്. നായകൻ ആരാണെന്നോർത്ത് തല പുകയ്ക്കേണ്ട, മറ്റാരുമല്ല കോൺഗ്രസ് നേതാവ് PT തോമസ് അവർകൾ. PT തോമസ് MLA ഇടപ്പള്ളിയിൽ കുടികിടപ്പുകാരായ കുടുംബത്തിന്റെ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അനധികൃതമായി കൈമാറാൻ ശ്രമിച്ച 50 ലക്ഷം രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിരുന്നു. ഭൂമാഫിയയ്ക്ക് വേണ്ടിയുള്ള അധോലോക ഇടപാടാണ് നടന്നത്. നിയമവിരുദ്ധമായ കറൻസി കൈമാറ്റത്തിനാണ് MLA കൂട്ടുനിന്നത്. PT തോമസ് MLA ഉൾപ്പെട്ട കള്ളപ്പണ ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPM നേതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് PT തോമസ് ഗുണ്ടകളെ വിട്ട് പരാതിക്കാരനെ ആക്രമിക്കാനുള്ള നീക്കമാണ് തുടർന്ന് നടത്തിയത്. വെണ്ണല സഹകരണ ബാങ്ക് പ്രസിഡന്റും CPM വൈറ്റ്ല ഏരിയ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് AN സന്തോഷിനെയാണ് കൊലപാതക ശ്രമം ഉണ്ടായത്. ശനിയാഴ്ച പ്രഭാത സവാരിക്കിടെ പാടിവട്ടം അർക്കക്കടവ് റോഡിൽ കുഞ്ഞാട്ടു ഭാഗത്താണ് സംഭവം. ബൈക്കിലെത്തിയ 3-അംഗ സംഘം സന്തോഷിനെ കത്തികൊണ്ട് കുത്താൻ പാഞ്ഞടുക്കുകയായിരുന്നു. അക്രമികളെ കണ്ട സന്തോഷ് അതുവഴി വന്ന വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു. സന്തോഷ് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നടക്കാനിറങ്ങിയപ്പോൾ 3-അംഗ സംഘം ബൈക്കിൽ കടന്നു പോവുകയും നിരീക്ഷിക്കുകയും ചെയ്തതായി സന്തോഷ് പറഞ്ഞു. വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ ബൈക്കിലെത്തിയ സംഘത്തിൽ ഒരാൾ കത്തിയുമായി വീശിയടുക്കുകയായിരുന്നു. ആള് മാറിയതാണെന്ന് കരുതി മാസ്ക് നീക്കി മുഖം കാണിച്ചു, എന്നിട്ടും കുത്താൻ അടുത്തു. ഇതോടെ ആസൂത്രിതമായ ആക്രമണമാണെന്ന് മനസ്സിലാക്കി പിന്തിരിഞ്ഞോടി അതുവഴി വന്ന മാലിന്യ ലോറിയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അക്രമികളുടെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് സന്തോഷ് പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായോ ഖദറിട്ട നായകന്റെ അധോലോക ഇടപാട്? ഒരു പൊതുപ്രവർത്തകൻ പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും മാതൃകയാവേണ്ട വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന് നോക്കിക്കാണേണ്ടി വരുന്നത്. ഒരു പക്ഷേ BJP കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് PT തോമസിന് നല്ല കാലമാണ്. കള്ളപ്പണ ആരോപണം ഉയർന്നിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഉദാസീനത മാത്രമാണ് കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നതെങ്കിൽ പോലും ഒരു പക്ഷേ PT തോമസിനെ ചോദ്യം ചെയ്യുമായിരുന്നു. BJP ഭരണമായതിനാൽ തോമസിന് കൂടുതൽ സൗകര്യമായി. കഷ്ടം, ഇമാതിരിയുള്ള ഗുണ്ടാ നേതാക്കളെയാണോ പൊതുസമൂഹവും ജനങ്ങളും ഏറ്റെടുക്കേണ്ടത്, വളർത്തേണ്ടത്? PT തോമസ് എന്ന ഖദറിട്ട കള്ളന്റെ മുഖംമൂടി വലിച്ചു കീറി ചോര ഊറ്റിക്കുടിക്കുന്ന ദംഷ്ട്രകളെ പിഴുതെറിയുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇവിടെ PT തോമസ് കോൺഗ്രസ് ആണോ എതിർഭാഗം CPM ആണോ എന്നല്ല വിഷയം. കേരളത്തിൽ രാഷ്ട്രീയ ബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങേയറ്റം സെൻസേഷണലായ വാർത്ത പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പിന്നെ എന്ത് പത്രധർമ്മമാണ്? നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാർത്ത മാത്രം നൽകാനുള്ള സ്ഥാപനമാണെങ്കിൽ അത് തുറന്നു പറയുക, അല്ലാതെ നിഷ്പക്ഷതയുടെ മേലങ്കി എടുത്തണിയരുത്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒബ്സർവർ.